हरे कृष्ण एल नमस्कार या आनंदिनी देवीदासी नाम भगवद्गी यथारूप अध्याय ना श्लोक इतलानुम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरांधस्य ज्ञानांजनशलाकय चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदांदिगं वंदेहं श्रीगुरो श्रीयुत पदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजन सहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्री विशाखान्वितांश्च हे कृष्ण करुणा सिंधु दीनबंधो जगत्पदे गोपेश गोपिका कांदा राधा कांद नमोस्तुते तप्त कांजन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये वांछा कल्पतरुभ्यश्च कृपा सिंधुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नम ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण एल नमस्कार नमुक भगवद्गीता यथारूप अध्याय ना श्लोक इतिल सर्वाणींद्रिय कर्माणि प्राणकर्माणि चापरे आत्मसंयम योगाग्नौ जुहदि ज्ञानदीपिते अपरे अपरन्मार सर्वाणि सर्वंगलाय एल्लाम इंद्रिय कर्माणि इंद्रिय कर्मंगलेयम प्राणकर्माणि च प्राणकर्मंगलेयम ज्ञानदीपिते ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രേരണയിൽ ആത്മസംയമ യോഗാഗ്നവും മനോനിയന്ത്രണമാകുന്ന യോഗാഗ്നിയിൽ ജുഹ്വതി ഹോമിക്കുന്നു. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തൽപരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്ന ഭാവാർത്ഥമാണ്. പതഞ്ജലിയുടെ യോഗ പദ്ധതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അടുത്ത ശ്ലോകം ദ്രവ്യയജ്ഞസ്തപോയജ്ഞ യോഗയജ്ഞസ്തതാപരേം സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യദയ സംശിതവ്രത തഥാ അപ്രകാരം സംശ്രിത വ്രതാഹ യദയ ദൃഢവ്രതന്മാരായിരിക്കുന്ന യതികൾ ദ്രവ്യയജ്ഞാഹ സ്വന്തമായവയെ എല്ലാം ത്യജിക്കുന്നു. തപോയജ്ഞാഹ തപോയജ്ഞങ്ങളിൽ ഏർപ്പെടുന്നു. യോഗയജ്ഞാഹ അഷ്ടാംഗയോഗ പ്രകാരമുള്ള ത്യാഗം ചെയ്യുന്നു. അപരെ മറ്റു ചിലർ സ്വാധ്യായ ജ്ഞാനയജ്ഞാഹ വേദപഠനത്തിനും ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിനു വേണ്ടി എല്ലാം ത്യജിക്കുന്നു. സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദാധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്ന ഭാവാർത്ഥമാണ്.
ഈ യജ്ഞങ്ങൾ പല വിധത്തിലാണ് വിവിധ ദാനകർമ്മങ്ങൾക്കായി കൈവശമുള്ളതെല്ലാം വിനിയോഗിക്കുന്നവരുണ്ട് ഭാരതത്തിൽ ധനികരായ വ്യവസായികളും രാജാക്കന്മാരും ധർമ്മശാല അന്നക്ഷേത്രം അതിഥിശാല അനാഥാലയം വിദ്യാപീഠം മുതലായ ധർമ്മസ്ഥാപനങ്ങൾ നടത്തിപ്പോരുന്നു ആശുപത്രികളും വൃദ്ധമന്ദിരങ്ങളും ദരിദ്രർക്ക് സൗജന്യമായി ചികിത്സ വിദ്യാഭ്യാസം ആഹാരം തുടങ്ങിയവ നൽകുന്നതിനുള്ള ഇത്തരത്തിലുള്ള ധർമ്മസ്ഥാപനങ്ങളും മറ്റു രാജ്യങ്ങളിലുമുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ദ്രവ്യമായ യജ്ഞം എന്ന് പറയുന്നു ചിലർ ജീവിതോൽക്കർഷത്തിനോ പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഉപരിലോകങ്ങൾ നേടാനോ ചാന്ദ്രായനം ചാതുർമാസ്യം തുടങ്ങിയ വ്രതങ്ങൾ സ്വമേധയാ കൈക്കൊള്ളുന്നു ഈ പ്രക്രിയകൾക്ക് ചില കർക്കശ നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാമെന്ന് ശപഥം ചെയ്യേണ്ടതുണ്ട് ഉദാഹരണമായി ചാതുർമാസ്യ വ്രതമെടുക്കുന്ന ആൾ കൊല്ലത്തിൽ 4 മാസം അതായത് ജൂലൈ മുതൽ ഒക്ടോബർ വരെ ക്ഷൗരം ചെയ്യാൻ പാടില്ല ചില പ്രത്യേക ആഹാരങ്ങൾ ഭക്ഷിക്കുവാനോ ദിവസത്തിൽ ഒന്നിലേറെ തവണ ആഹാരം കഴിക്കുവാനോ വീടിന് പുറത്തിറങ്ങുവാനോ പാടില്ല അപ്പൊ ഇതാണ് ചാതുർമാസ്യ വ്രതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് എങ്ങനെയാണ് ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് ക്ഷൗരം ചെയ്യാൻ പാടില്ല പ്രത്യേക ആഹാരങ്ങൾ ഭക്ഷിക്കുവാനോ ദിവസത്തിൽ ഒന്നിലേറെ തവണ ആഹാരം കഴിക്കുവാനോ വീടിന് പുറത്തിറങ്ങുവാനോ പാടുള്ളതല്ല ഇങ്ങനെ ജീവിത സുഖങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് തപോമയ യജ്ഞം വേറെ ചിലർ പാതഞ്ജല യോഗ പദ്ധതി പോലെ സ്വയം നിരപേക്ഷതയിൽ ലയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യോഗനിഷ്ഠയിലോ പ്രത്യേക സിദ്ധികൾക്കായുള്ള ഹഠയോഗം അഷ്ടാംഗയോഗം എന്നിവയിലോ ഏർപ്പെടുന്നു ചിലർ തീർത്ഥയാത്രകൾ നടത്തുന്നു ഭൗതിക ലോകത്തിൽ പൂർണ്ണത നേടാൻ ചെയ്യുന്ന ഇവയെല്ലാം യോഗയജ്ഞങ്ങളാണ് വൈദിക സാഹിത്യം വിശേഷിച്ച് ഉപനിഷത്തുകൾ വേദാന്ത സൂത്രങ്ങൾ സാംഖ്യദർശനം എന്നിവ വായിച്ചു പഠിക്കുന്നവരായിട്ട് ഇനിയും ചിലരുണ്ട് സ്വാധ്യായ യജ്ഞമാണ് ഇതെല്ലാം പഠനയജ്ഞത്തിൽ മുഴുകലാണിത് ജീവിത ഉത്കർഷ സിദ്ധിക്ക് വേണ്ടി വിശ്വാസപൂർവം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ഈ യോഗികളെല്ലാം നേരിട്ടുള്ള ഭഗവത് സേവനമായതുകൊണ്ട് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൃഷ്ണാവബോധം അപ്പൊ ഈ യോഗങ്ങളിൽ നിന്നും എല്ലാത്തരത്തിലുള്ള യോഗകളിൽ നിന്നും വ്രതങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യാസമുള്ളതാണ് എന്ത് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഇതെന്താണ് കൃഷ്ണാവബോധത്തിന്റെ പ്രത്യേകത എന്താണ് നേരിട്ടുള്ള ഭഗവത് സേവനമാണ് കൃഷ്ണാവബോധം മുൻ പറഞ്ഞ യജ്ഞങ്ങൾ കൊണ്ട് സിദ്ധിക്കാവതല്ലാത്ത ഈ അവസ്ഥ കൃഷ്ണന്റെയോ കൃഷ്ണ ഭക്തന്റെയോ കാരുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ അതുകൊണ്ട് കൃഷ്ണാവബോധം ദിവ്യമാണ് അപ്പോ ഭഗവത് സേവനത്തിനുള്ള അവസരം കിട്ടുന്നത് കൃഷ്ണന്റെയോ കൃഷ്ണ ഭക്തന്റെയോ കാരുണ്യം കൊണ്ട് മാത്രമാണ് വേറൊരു വഴിയിലും ഭഗവത് സേവനം നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ കൃഷ്ണാവബോധം എന്ന് പറയുന്നത് എന്താണ് ദിവ്യമാണ് 29-ാമത്തെ ശ്ലോകം അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതി രുദ്ധ്വാ പ്രാണായാമപരായണ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി അപരെ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവർ പ്രാണായാമപരായണ പരായണന്മാർ പ്രാണാപാനഗതി പുറത്തേക്കും അകത്തേക്കും പോകുന്ന വായുവിന്റെ ഗതികളെ രുദ്ധ്വ നിയന്ത്രിച്ചിട്ട് അപാനെ താഴേക്ക് പോകുന്ന വായുവിൽ പ്രാണം പുറത്തോട്ട് പോകുന്ന വായുവിനെ ജുഹ്വതി ഹോമിക്കുന്ന തഥാ അപ്രകാരം പ്രാണെ പുറത്തേക്ക് പോകുന്ന വായുവിൽ അപാനം ച അപാനനെയും ജുഹ്വതി ഹോമിക്കുന്നു അപാരെ വേറെ ചിലർ നിയതാഹാര നിയതാഹാരന്മാരായിട്ട് പ്രാണൻ പ്രാണങ്ങളെ പ്രാണേഷു പ്രാണങ്ങളിൽ ജുഹ്വതി ഹോമിക്കുന്നു ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്വാസനിരോധം ചെയ്ത് സമാധിയിൽ വർത്തിക്കുവാൻ താല്പര്യമുള്ള മറ്റു ചിലരുണ്ട് ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാനം സമാധിസ്ഥരാകുന്നു മറ്റു ചിലർ ആഹാര നിരോധത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്ന ഭാവാർത്ഥമാണ് ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിനായുള്ള ഈ യോഗ പ്രക്രിയ പ്രാണായാമം എന്നറിയപ്പെടുന്നു ആരംഭത്തിൽ ഹഠയോഗ പദ്ധതി പ്രകാരം വ്യത്യസ്തങ്ങളായ ആസനങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് ഇത് ശീലിക്കുന്നത് ആത്മസാക്ഷാത്കാര പുരോഗതിക്ക് വേണ്ടിയും ഇന്ദ്രിയ സംയമനത്തിനായും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് ഈ പ്രക്രിയകളെല്ലാം ശരീരത്തിലുള്ള വായുവിനെ നിയന്ത്രിച്ച് തിരിച്ചുവിടുന്നതിന് ഈ പരിശീലനം സഹായിക്കുന്നു അപാനവായു താഴോട്ട് പോകുന്നതും പ്രാണവായു മേലോട്ട് ഉയരുന്നതുമാണ് പ്രാണായാമ യോഗി എതിർദിശകളിൽ ശ്വാസത്തെ സഞ്ചരിപ്പിക്കുന്നു
രണ്ട് പ്രവാഹങ്ങളും തുല്യമായി പൂരകമെന്ന സ്ഥിതി കൈവരിക്കുന്നതുവരെ അത് തുടരുകയും ചെയ്യുന്നു. ഉച്ഛ്വാസം ശ്വാസത്തിൽ അർപ്പിതമാകുമ്പോൾ രേചകമെന്നും വായുപ്രവാഹങ്ങൾ രണ്ടും സ്തംഭിക്കുമ്പോൾ കുംഭകയോഗമെന്നും പറയുന്നു. ഈ കുംഭകയോഗം പരിശീലിച്ചിട്ട് ആത്മസാക്ഷാത്കാര പൂർണതയ്ക്കായി ജീവിത ദൈർഘ്യം കൂട്ടാൻ സാധിക്കും. ബുദ്ധിമാനായ ഒരു യോഗി അടുത്ത ജന്മത്തിന് കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ പൂർണത കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുംഭകയോഗ പരിശീലനം കൊണ്ട് യോഗി തന്റെ ജീവിതത്തിന്റെ ദൈർഘ്യം അനേകം വർഷങ്ങളായി വർദ്ധിപ്പിക്കുന്നു. കൃഷ്ണാവ് പോലെ വന്ന ഒരാൾക്കാകട്ടെ എപ്പോഴും അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കയാൽ സ്വാഭാവികമായി തന്നെ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുന്നു. എല്ലായ്പ്പോഴും കൃഷ്ണന്റെ സേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അയാളുടെ ഇന്ദ്രിയങ്ങൾക്ക് മറ്റു കർമ്മങ്ങളിൽ ചെന്നുപെടാനാവില്ല. അതുകൊണ്ട് ജീവിതാവസാനത്തിൽ കൃഷ്ണന്റെ അതീന്ദ്രിയ തലത്തിൽ സ്വാഭാവികമായും അയാൾ എത്തിച്ചേരും. ആ നിലയ്ക്ക് തന്റെ ഇഹലോക ജീവിതം ദീർഘിപ്പിക്കാൻ ആ ഭക്തൻ ശ്രമിക്കുകയുമില്ല. ഭഗവത്ഗീതയിൽ പറയുന്നത് പ്രകാരം അയാൾ ഉടനെ തന്നെ മുക്തിപദത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. മാം ചെയ്യോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതെ സഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഭഗവാന്റെ കലർപ്പില്ലാത്ത ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ക്ഷണേന ആത്മീയ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. കൃഷ്ണാവബോധവാനായ വ്യക്തിയുടെ തുടക്കം തന്നെ അതീന്ദ്രിയതയിൽ നിന്നാണ്. അയാൾ എപ്പോഴും ആ അവബോധത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ട് പതനത്തിന്റെ പ്രശ്നമില്ല. അവസാനം അയാൾക്ക് അചിരേണ ഭഗവത് സന്നിധി പോകുകയും ചെയ്യാം. കൃഷ്ണപ്രസാദം അഥവാ ഭഗവാന് ആദ്യം നിവേദിച്ച ആഹാരം മാത്രം ഭക്ഷിക്കുന്നത് കൊണ്ട് ആഹാര നിയന്ത്രണത്തിന്റെ ഫലം താനെ സിദ്ധിക്കുന്നു. ആഹാരം ചുരുക്കുന്നത് ഇന്ദ്രിയ സംയമനത്തിന് വളരെ സഹായകമത്രേ. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം ഇന്ദ്രിയ സംയമനമില്ലാതെ സാധ്യവുമല്ല. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്, കൃഷ്ണഭക്തി പരിശീലിക്കുന്നതിന്റെ പ്രാധാന്യം പറയുകയാണ്. കൃഷ്ണാവബോധം വന്ന ഒരാൾക്കാകട്ടെ എപ്പോഴും അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കയാൽ സ്വാഭാവികമായി തന്നെ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുന്നു. കാരണം എന്താണ്, എല്ലായ്പ്പോഴും കൃഷ്ണന്റെ സേവന കർമ്മത്തിലാണ് ആ വ്യക്തി ഏർപ്പെട്ടിരിക്കുന്നത്. അയാളുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും കൃഷ്ണന്റെ സേവന കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക, മനസ്സും കൃഷ്ണനിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇന്ദ്രിയങ്ങൾ ഏത് വിഷയങ്ങളിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളുടെ മനസ്സിന്റെ ചിന്തകള് പുരോഗമിക്കുന്നത്. അപ്പോ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം, കൃഷ്ണ സേവയിൽ മാത്രം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഏർപ്പെടുകയാണ് എങ്കിൽ എന്താണ്, നമ്മളുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനിലായിരിക്കും. അങ്ങനെ നമ്മളുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനിലാണ് എങ്കിൽ നമ്മള് ഈ ഒരു ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് നമ്മള് ആ കൃഷ്ണനിൽ നമ്മളുടെ മനസ്സിന് ഉറപ്പിക്കുകയാണെങ്കിൽ ആ നമ്മളുടെ മനസ്സെന്താണ് അതീന്ദ്രിയമായിട്ടുള്ള അവബോധം കൈവരിച്ചു എന്ന് പറയാം. ആ അതീന്ദ്രിയ തലത്തില് നമ്മളുടെ മരണ സമയത്ത് നമ്മളുടെ മനസ്സ് അതീന്ദ്രിയ അവബോധത്തിലാണെങ്കിൽ, കൃഷ്ണസ്മരണയിലാണെങ്കിൽ നമ്മളുടെ ആത്മാവ് കൃഷ്ണന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നതാണ്. ആ നിലയ്ക്ക് തന്റെ ഇഹലോക ജീവിതം ദീർഘിപ്പിക്കാൻ ആ ഭക്തൻ ശ്രമിക്കുകയുമില്ല. ഭഗവത്ഗീതയിൽ പറയുന്നത് പ്രകാരം അയാൾ ഉടനെ തന്നെ മുക്തിപദത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഭഗവാന്റെ കലർപ്പില്ലാത്ത ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ക്ഷണേന ആത്മീയ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. കൃഷ്ണാവബോധവാനായ വ്യക്തിയുടെ തുടക്കം തന്നെ അതീന്ദ്രിയതയിൽ നിന്നാണ്. അയാൾ എപ്പോഴും ആ അവബോധത്തിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ട് പതനത്തിന്റെ പ്രശ്നമില്ല. അവസാനം അയാൾക്ക് അചിരേണ ഭഗവത് സന്നിധി പോകുകയും ചെയ്യാം. പിന്നെന്താണ് പറയുന്നത്, കൃഷ്ണപ്രസാദം അഥവാ കൃഷ്ണപ്രസാദത്തിന്റെ പ്രാധാന്യം പറയാണ്. കൃഷ്ണനെ നിവേദിച്ച ആഹാരം മാത്രം ഭക്ഷിക്കുന്നത് കൊണ്ട് ആഹാര നിയന്ത്രണത്തിന്റെ ഫലം ആ വ്യക്തിക്ക് താനെ സിദ്ധിക്കുന്നു. ആഹാരം ചുരുക്കുക എന്നുള്ളത് എന്താണ്, ഇന്ദ്രിയ സംയമനത്തിന് വളരെ പ്രധാനമാണ്, വളരെ സഹായകമാണ്. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം ഇന്ദ്രിയ സംയമനമില്ലാതെ സാധ്യവുമല്ല. അടുത്ത ശ്ലോകമാണ്, സർവേപ്യതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷ യജ്ഞശിഷ്ടാമൃത ഭുജോ യാന്തി ബ്രഹ്മ സനാതനം. ഏതേ ഇവർ സർവേ അഭി, എല്ലാവരും യജ്ഞവിദ യജ്ഞവിത്തുകളും, യജ്ഞം നടത്തുന്നതിന്റെ ഉദ്ദേശമറിഞ്ഞവൻ, യജ്ഞ
യജ്ഞശബിലകൽമഷ യജ്ഞം കൊണ്ട് പാപം നശിപ്പിച്ചവരുമാകുന്നു യജ്ഞശിഷ്ടാമൃത ഭുജ യജ്ഞം ചെയ്ത ബലമാകുന്ന അമൃതത്തെ ഭുജിക്കുന്നവർ സനാതനം സനാതനമായ ബ്രഹ്മ ബ്രഹ്മത്തെ യാന്തി പ്രാപിക്കുന്നു യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ് ഈ യോഗികളെല്ലാം യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്ന ഭാവാർത്ഥങ്ങൾ ഇതുവരെ പലവിധത്തിലുള്ള യജ്ഞങ്ങളെ പറ്റി അവതനം കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ തത്വചിന്തനം കൊണ്ടോ യോഗ പരിശീലനത്താലോ നിർവഹിച്ചതാകട്ടെ വിവരിച്ചതിൽ നിന്ന് അവയുടെ എല്ലാം ലക്ഷ്യം ഇന്ദ്രിയ നിയന്ത്രണമാണ് എന്ന് മനസ്സിലാക്കാം ഇന്ദ്രിയ സുഖഭോഗാസക്തി അത്രേ ഭൗതിക അസ്തിത്വത്തിന്റെ മൂല കാരണം അതുകൊണ്ട് ഇന്ദ്രിയ സന്ദർപ്പണത്തിൽ നിന്ന് ഭിന്നമായ ഒരു നിലയിൽ വർത്തിക്കാത്തിടത്തോളം കാലം സച്ചിദാനന്ദമയമായ സനാതന നിലയിലേക്ക് ഉയർത്തപ്പെടാൻ യാതൊരു നിർവാഹവുമില്ല ശാശ്വതാന്തരീക്ഷത്തിൽ അഥവാ ബ്രഹ്മാന്തരീക്ഷത്തിലാണ് ആ സ്ഥാനം മുൻപറഞ്ഞ യജ്ഞങ്ങൾ ഭൗതിക ജീവിതത്തിലെ പാപപ്രതികരണങ്ങളിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുന്നു ഇങ്ങനെ ജീവിതത്തിൽ പുരോഗമിച്ച ഒരാൾ ഈ ജന്മത്തിൽ സന്തുഷ്ടനും ഐശ്വര്യവാനും ആകുന്നത് കൂടാതെ അവസാനം അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിച്ചോ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹവാസം നേടിയോ ശാശ്വതമായ ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യും മുപ്പത്തിയൊന്നാമത് ശ്ലോകം നയം ലോകോസ്ത്യജ്ഞസ്യ കുദോന്യ കുരുസത്തമ കുരുസത്തമ അല്ലയോ കുരുശ്രേഷ്ഠ അയജ്ഞസ്യ യജ്ഞാനുഷ്ഠാനമില്ലാത്തവന് അയം ലോക ഈ ലോകം ന അസ്തി ഇല്ല അന്യഹ അന്യമായ ലോകം കുദാ എങ്ങനെ ഭവിഷ്യതി ഉണ്ടാകും കുരുശ്രേഷ്ഠ യജ്ഞമനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോടെ ജീവിക്കാനാവില്ല പിന്നെയല്ലേ പരലോകത്തിൽ ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്ന ഭാവാർത്ഥമാണ് ലോകത്തിലെ ഏതു തരത്തിലുള്ള ഭൗതിക അവസ്ഥയിലായിരുന്നാലും ഒരാൾ തന്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് അജ്ഞൻ തന്നെ ഈ ഭൗതിക ലോകത്തിലെ നമ്മുടെ നിലനിൽപ്പ് പാപകൃത്യങ്ങളുടെ പെരുകി വരുന്ന പ്രതികരണങ്ങൾ മൂലമാണ് അജ്ഞാനമാണ് പാപഭരിതമായ ജീവിതത്തിന് കാരണം പാപമയമായ ജീവിതമാണ് നമ്മെ ഭൗതിക അസ്തിത്വത്തിൽ വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നത് ഈ കുരുക്കിൽ നിന്ന് വിട്ടുപോകാൻ ഒരു പഴുതയുള്ളൂ മനുഷ്യജന്മം ധർമ്മം സാമ്പത്തിക മേന്മ നിയന്ത്രിതമായ ഇന്ദ്രിയ സുഖഭോഗം അവസാനമായി ക്ലേശങ്ങളിൽ നിന്ന് പൂർണമായ മോചനം നേടാനുള്ള ഉപായം എന്നിങ്ങനെ വഴികൾ നിർദ്ദേശിച്ചുകൊണ്ട് രക്ഷപ്പെടുവാനുള്ള അവസരം വേദങ്ങൾ നൽകുന്നുമുണ്ട് ധർമാചരണവും മുൻപറഞ്ഞ വിവിധ യജ്ഞങ്ങളും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉതകും യജ്ഞാനുഷ്ഠാനം കൊണ്ട് വേണ്ടത്ര ആഹാര പദാർത്ഥങ്ങളും പാൽ മുതലായവയും ലഭിക്കുന്നതാണ് ജനപ്പെരുപ്പം ഉണ്ടായിരുന്നാൽ പോലും ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടായാൽ സ്വാഭാവികമായും പിന്നീടുള്ള ആവശ്യം എന്താണ് ഇന്ദ്രിയ സുഖമാണ് അതുകൊണ്ട് നിയന്ത്രിതമായ ഇന്ദ്രിയ പ്രീണനത്തിനായി വേദങ്ങൾ പവിത്രമായ വിവാഹ കർമ്മം വിധിച്ചു അങ്ങനെ ഒരാൾ ക്രമേണ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനത്തിന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു ഭഗവാനുമായുള്ള സമ്പർക്കമാണ് മുക്തിയുടെ പരിപൂർണത മുമ്പ് വിവരിച്ചതുപോലെ യജ്ഞത്തിലൂടെ അത്ര ഈ പരിപൂർണത കൈവരുന്നത് വേദാനുസൃതമായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഈ ജന്മത്തിൽ എങ്ങനെ ഒരു സുഖജീവിതം പ്രതീക്ഷിക്കാൻ കഴിയും അപ്പോൾ പിന്നെ മറ്റൊരു ലോകത്തിലെ വേറൊരു ശരീരം സ്വീകരിച്ചാലത്തെ കഥ പറയണമോ വ്യത്യസ്തങ്ങളായ ദിവ്യലോകങ്ങളിൽ വ്യത്യസ്ത തോതിലുള്ള ഭൗതിക സുഖങ്ങളുണ്ട് അവിടെയെല്ലാം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചവർക്ക് അളവറ്റ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും എങ്കിലും കൃഷ്ണാവബോധ പരിശീലനം വഴി ആധ്യാത്മിക ലോകങ്ങളിലേക്ക് ഉയരുക എന്നതാണ് മനുഷ്യനെ സിദ്ധിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദം ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാര മാർഗം അത്രേ കൃഷ്ണാവബോധം മുപ്പത്തിരണ്ടാമത് ശ്ലോകം അപ്പൊ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് ഈ ഭൗതിക ലോകത്തില് നമ്മൾ നിലനിൽക്കുന്നതിന്റെ കാര്യം എന്താണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ ശരീരം എടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ കാര്യം എന്താണ് നമ്മളുടെ പാപങ്ങള് മൂലമാണ് നമ്മളുടെ ഇന്ദ്രിയാസ്വാദനം എന്ന് പറയുന്നത് എന്താണ് പാപമാണ് ഇനി ഏത് തരത്തിലുള്ള ഇന്ദ്രിയാസ്വാദനമാണെങ്കിൽ എന്താണത് പാപമാണ് ഈ ഇന്ദ്രിയാസ്വാദനത്തിനുള്ള പ്രവണത ഈ പാപങ്ങൾ ചെയ്യാനുള്ള പ്രവണത കൊണ്ടാണ് നമ്മൾ ഈ ശരീരത്തിൽ ഇങ്ങനെ നമ്മൾ ആത്മാക്കളാണ് ഈ ശരീരത്തിൽ നമ്മൾ ഇങ്ങനെ തുടരുന്നതിന്റെ കാര്യം എന്താണ് നമ്മള് പാപങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമാണ് ഈ ശരീരം നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു ഉദ്ദേശം എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ശരീരം സ്വീകരിക്കേണ്ടി വന്നത്
ഈ ഇന്ദ്രിയങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ശരീരങ്ങൾ ശരീരം സ്വീകരിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ഇന്ദ്രിയാസ്വാദനം നമ്മൾ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് നമുക്ക് ഈ ശരീരം നൽകപ്പെട്ടിരിക്കുന്നത്. ഓരോ ഓരോരുത്തരുടെയും ആ ഒരു ഇന്ദ്രിയാസ്വാദന പ്രവണത അനുസരിച്ചിട്ടാണ് നമുക്ക് അതിനുള്ള സൗകര്യത്തോടു കൂടിയുള്ള ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ശരീരം കിട്ടിക്കഴിഞ്ഞാലോ ഇന്ദ്രിയാസ്വാദനത്തിൽ നമ്മൾ മുഴുകും. അപ്പൊ എന്താണ്, നമ്മളുടെ പാപങ്ങൾ കൂടുകയാണ്. നമ്മുടെ പാപങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഇന്ദ്രിയാസ്വാദനത്തിന്റെ തോത് കൂടുന്നതിനനുസരിച്ച് എന്താണ്, അടുത്തടുത്ത് ശരീരങ്ങളിൽ നമ്മളുടെ ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആഗ്രഹങ്ങൾ കിടക്കുകയാണ്. ഇന്ദ്രിയാസ്വാദനത്തിനുള്ള പ്രവണത വിട്ടൊഴിയുന്നില്ല. അപ്പൊ ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള പ്രവണത ഉള്ളത് കൊണ്ട് വീണ്ടും അതിന് താല്പര്യമുള്ള അത് സാധിക്കുന്നതിന് തരത്തിലുള്ള ശരീരങ്ങള് സ്വീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ ഇങ്ങനെ അടുത്തടുത്ത് ശരീരങ്ങളെ സ്വീകരിച്ചിട്ട് നമ്മളുടെ ആത്മാവ് ഇങ്ങനെ ഈ ശരീരങ്ങളിലൊക്കെ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. പാപമയമായ ജീവിതമാണ് നമ്മെ ഭൗതിക അസ്തിത്വത്തിൽ വലിച്ചു വിളിച്ചു കൊണ്ടുപോകുന്നത്. ഈ കുരുക്കിൽ നിന്ന് വിട്ടുപോകാൻ ഒരു പഴുതയുള്ളൂ, മനുഷ്യ ജന്മം. ധർമ്മം സാമ്പത്തിക മേന്മ നിയന്ത്രിതം സാമ്പത്തിക മേന്മ നിയന്ത്രിതമായ ഇന്ദ്രിയ സുഖഭോഗം അവസാനമായി ക്ലേശങ്ങളിൽ നിന്ന് പൂർണമായ മോചനം നേടാനുള്ള ഉപായം എന്നിങ്ങനെ വഴികൾ നിർദ്ദേശിച്ചുകൊണ്ട് രക്ഷപ്പെടുവാനുള്ള അവസരം വേദങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ വേദങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഈ പാപഭംഗിലമായിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് വേദങ്ങൾ. ആ വേദങ്ങളില് എന്താണ് പറയപ്പെട്ടിരിക്കുന്നത്? ഈ കുരുക്കിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരേ ഒരു പഴുതാണ് മനുഷ്യജന്മം എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. പിന്നെന്താണ് ധർമ്മം എന്താണ് എന്ന് വേദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. നിയന്ത്രിതമായിട്ട് എങ്ങനെ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കാം അതിനുള്ള വഴി വേദങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ദ്രിയാസ്വാദനത്തിന് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് മുക്തി നേടാൻ സാധിക്കില്ല. ഇന്ദ്രിയങ്ങൾ എപ്പോഴും ആസ്വാദനത്തിന് പിന്നാലെയാണ്. പക്ഷെ എങ്ങനെ ആ ഇന്ദ്രിയാസ്വാദനത്തെ നിയന്ത്രിക്കാം അതിനുള്ള വഴി വേദങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ നമ്മളുടെ പാപങ്ങൾ കുറയ്ക്കാൻ പറ്റും അതിനുള്ള വഴി വേദങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെയോ, എങ്ങനെ ഈ ഒരു ശരീരത്തിൽ നിന്നും നമ്മളുടെ ആത്മാവിനെ മോചിപ്പിക്കാം, അടുത്ത മാർഗവും വേദങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മള് എങ്ങനെ ധർമ്മപരമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ധർമ്മം കൃത്യമായിട്ട് ആചരിക്കുകയാണ്, നമ്മളുടെ ധർമ്മങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആചരിക്കുകയാണ് എങ്കിൽ എന്താണ്, വേറൊരാൾക്കും ഈ ഒരു ലോകത്ത് നമ്മൾ സമൂഹമായിട്ട് ജീവിക്കുന്നതിനാണെങ്കിൽ തന്നെയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. സുഗമമായിട്ട് നമുക്ക് ഒരു ജീവിതചര്യ രൂപപ്പെടുത്താൻ, നമുക്കൊരു സംസ്കാരമൊക്കെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ധർമ്മങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണ്. സാമൂഹികമായിട്ടുള്ള അരാജകത്വങ്ങൾ തീരെ ഉണ്ടാകില്ല. എപ്പോഴാണ്, നമ്മൾ നമ്മളുടേതായിട്ടുള്ള ധർമ്മങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയാണ് എങ്കിൽ. അപ്പോ എങ്ങനെ ആ ധർമ്മത്തെ ആചരിക്കണം എന്ന് വേദങ്ങൾ പറഞ്ഞു തരുന്നു. പിന്നെ യജ്ഞങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം, എന്തിനു വേണ്ടിയിട്ട് യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം, ആ യജ്ഞാചരണത്തിന്റെ രീതികളെല്ലാം വേദങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണ് എങ്കിൽ എന്താണ്, നമ്മളുടെ എത്ര ആളുകളുണ്ടോ, എത്ര തരത്തിലുള്ള ജീവികളുണ്ടോ, ആ ജീവികൾക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളെല്ലാം ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം നമുക്കിവിടെ ലഭ്യമാകും. യഥാവിധി യജ്ഞങ്ങൾ അനുഷ്ഠിക്കുക, വേദനിർദ്ദിഷ്ടങ്ങളായിട്ടുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാല് ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് ഇവിടെ ഉണ്ടാകുന്നതാണ്. ജനപ്പെരുപ്പം ഉണ്ടായാൽ പോലും അവർക്കെല്ലാം വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ ഉണ്ടാകും. എപ്പോഴാണ്, വേദനിർദ്ദിഷ്ടമായിട്ടുള്ള യജ്ഞങ്ങള് അനുഷ്ഠിക്കുക. പിന്നെ എന്താണ്, ഭക്ഷണമൊക്കെയാണല്ലോ ആദ്യം അപ്രഥമായിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. ശരീരം ഒന്ന് പുഷ്ടിപ്പെട്ട് കഴിഞ്ഞാൽ, ശരീരത്തിന് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ശരീരത്തിൽ പിന്നെ എന്തുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് ആസ്വദിക്കണം അല്ലെ. അപ്പോ അതാണ് മനുഷ്യന്റെ പ്രവണത, അതാണ് എന്ന് വേദങ്ങളില് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ ആ ഇന്ദ്രിയാസ്വാദന പ്രവണത പാപങ്ങൾ കുറയ്ക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കാം? ഇന്ദ്രിയാസ്വാദനം എന്ന് പറയുന്നത് എന്താണ്, പാപമാണ്. അത് ചെറിയ തോതിലാണെങ്കിലും വലിയ തോതിലാണെങ്കിലും എല്ലാം പാപമാണ്. പക്ഷേ
ഇന്ദ്രിയങ്ങളെ നമുക്കൊരിക്കലും തടഞ്ഞു വെക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ ശരീരത്തിൽ പെട്ടുപോയി. അപ്പൊ എങ്ങനെയാണ് പാപങ്ങളെ കുറയ്ക്കാൻ പറ്റുന്നത്? പാപങ്ങളെ കുറയ്ക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം? ആ വഴികളൊക്കെ എന്താണ്? വേദങ്ങളില് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ വേദങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്നും എന്താണ് വളരെ ലളിതമായിട്ട് വളരെ സുഗമമായിട്ട് തന്നെ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ വേദനിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. യജ്ഞാനുഷ്ഠാനം കൊണ്ട് വേണ്ടത്ര ആഹാര പദാർത്ഥങ്ങളും പാൽ മുതലായവയും ലഭിക്കുന്നതാണ്. ജനപ്പെരുപ്പം ഉണ്ടായിരുന്നാൽ പോലും ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടായാൽ സ്വാഭാവികമായും പിന്നീടുള്ള ആവശ്യം ഇന്ദ്രിയ സുഖമാണ്. അതുകൊണ്ട് നിയന്ത്രിതമായ ഇന്ദ്രിയ പ്രീണനത്തിനായി വേദങ്ങൾ പവിത്രമായ വിവാഹ കർമ്മം വിധിച്ചു. അപ്പൊ വിവാഹ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മറ്റ് ജന്തുക്കൾക്ക് വിവാഹമില്ല. മനസ്സിലായി? ഏറ്റവും വലിയ പാപകർമ്മമാണ് എന്ത്? ലൈംഗിക ജീവിതം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഇന്ദ്രിയ ആസ്വാദനമാണ് ലൈംഗിക ജീവിതം എന്ന് പറയുന്നത്. അപ്പോ അതിന് ഏറ്റവും എന്താണ്? അജ്ഞതയാണ്. ആ അജ്ഞതയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അത് എളുപ്പമുള്ള കാര്യമല്ല. അത്രയും വലിയൊരു ഇന്ദ്രിയ ആസ്വാദനത്തിൽ നിന്നും നമ്മളുടെ ആത്മാവ് ആ ഒരു ശാരീരിക ബോധത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് എന്താണ്? വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വിവാഹ കർമ്മം എന്ന് പറയുന്നത് വേദങ്ങള് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരേ ഒരു പങ്കാളി മാത്രം ഉണ്ടായിരിക്കുക. അത് തന്നെ എന്താണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം തന്റെ അജ്ഞതയെ ഉപയോഗിക്കുക. അജ്ഞതയാണത്, ശാരീരിക ബോധത്തിലാവുകയാണ്. അപ്പോ എന്താണ് അത്? എന്തിനു വേണ്ടിയിട്ട് മാത്രം? സന്താന ഉത്പാദനത്തിന് വേണ്ടിയിട്ട് മാത്രം തന്റെ അജ്ഞതയെ, തന്റെ ആ ഒരു എന്താണ് സ്വന്തം ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മയെ സന്താന ഉത്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കഴിവില്ലായ്മയാണ്, ആ പാപമാണത്. ആ പാപത്തെ ഏറ്റവും കൂടുതല് നമ്മൾ ഈ ശരീരം എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഏറ്റവും വലിയ ഇന്ദ്രിയാസ്വാദനം നമ്മളെ ഈ ഒരു ശരീരത്തില് ആത്മാവിനെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ഇന്ദ്രിയാസ്വാദനം എന്ന് പറയുന്നത് എന്താണ്? ലൈംഗിക ജീവിതമാണ്. അത് ഉപേക്ഷിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ആ വ്യക്തി സ്വതന്ത്രനായി കഴിഞ്ഞു. അയാൾക്ക് പിന്നീട് ഒരു ശരീരം എടുക്കേണ്ടി വരുന്നില്ല. ആ ആത്മാവ് സ്വതന്ത്രനായി കഴിഞ്ഞു. പക്ഷെ അതൊരു എളുപ്പമുള്ള കാര്യമല്ല. അത് എളുപ്പമുള്ള കാര്യമല്ലാത്തത് കൊണ്ടാണ് വേദങ്ങള് നമ്മള് ഏറ്റവും പ്രത്യേകിച്ച് കലിയുഗത്തില് ഇന്ദ്രിയാസ്വാദന പ്രവണത വളരെ വളരെ കൂടിക്കൂടി വരികയാണ് കലിയുഗം പുരോഗമിക്കും തോറും. നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്നത് തന്നെ എന്താണ്? ഒരു അത് തന്നെ പാപമാണ്. ഒരു പങ്കാളി വിവാഹം എന്ന് പറയുന്നത് തന്നെ പാപമാണ്. അപ്പൊ അത് കൂടാതെ ഒരുപാട് പങ്കാളികള് അത് തന്നെ എന്താണ്? കുട്ടികൾ മുതല് കുഞ്ഞു ക്ലാസ്സില് മുതല് എന്താണ് ഈ ഒരു പാപ ജീവിതത്തെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് കുട്ടികൾക്കിടയിൽ പോലും. അത്രത്തോളം എന്താണ് ഈ നമ്മള് ഈ ഒരു പാപ പങ്കുലമായിട്ടുള്ള ആ ഒരു ജീവിതത്തില് പെട്ടുകിടക്കാണ്. അത്രയും മായയിലാണ്. കൂടുതൽ ആത്മാവിനെ ഈ ഒരു ശാരീരിക ബോധത്തില് ബന്ധിക്കുകയാണ്. ഒരു രക്ഷയും ഇല്ലാത്ത വിധം വീണ്ടും വീണ്ടും ശരീരങ്ങൾ എടുക്കുന്നതിലോട്ട് ആത്മാവ് മാറുകയാണ്. ഈ ഒരു വിവാഹ കർമ്മം ഒന്നും ഇല്ല എങ്കില്, വിവാഹ കർമ്മത്തിലൂടെ ഇന്ദ്രിയ നിയന്ത്രണം നടത്തുന്നില്ല എങ്കില് എന്താണ് ആ ആത്മാവിനെ സംഭവിക്കാന്നറിയോ? ആ ഇന്ദ്രിയ ആസ്വാദനത്തിന് കൂടുതൽ സൗകര്യങ്ങളുള്ള ശരീരങ്ങളിലേക്ക് ആ ആത്മാവ് മാറ്റപ്പെടുകയാണ്. പന്നിയുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ കുരങ്ങിന്റെ ശരീരത്തിലേക്കൊക്കെ ആ ആത്മാവ് മാറ്റപ്പെടുകയാണ്. നിയന്ത്രിതമല്ലാത്ത ലൈംഗിക ജീവിതമാണ് ഒരു വ്യക്തി നയിക്കുന്നത് എങ്കിൽ. അങ്ങനെ ഒരാൾ ക്രമേണ നിയന്ത്രിതമായിട്ടുള്ള ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെ എവിടെ പറഞ്ഞിരിക്കുന്നു? വേദങ്ങളില് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഒരാൾ ക്രമേണ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനത്തിന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും അങ്ങനെ വേദനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ഇന്ദ്രിയ ആസ്വാദനത്തിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ എന്താണ് അങ്ങനെ ഒരാൾ ക്രമേണ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനത്തിന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു ഭഗവാനുമായുള്ള സമ്പർക്കമാണ് മുക്തിയുടെ പരിപൂർണത മുമ്പ് വിവരിച്ചതുപോലെ യജ്ഞത്തിലൂടെ അത്രേ ഈ പരിപൂർണത കൈവരുന്നത് വേദാനുസൃതമായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഈ ജന്മത്തിൽ എങ്ങനെ ഒരു സുഖജീവിതം പ്രതീക്ഷിക്കാൻ കഴിയും അപ്പോൾ പിന്നെ മറ്റൊരു ലോകത്തിലെ വേറൊരു ശരീരം സ്വീകരിച്ചാലത്തെ കഥ പറയണമോ അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ സുഖകരമായിട്ട് അത്യാവശ്യം സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കണമെങ്കിൽ ദുരിതങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ വേദനിർദ്ദേശങ്ങൾ അനുസരിക്കണം ഈ ജന്മത്തിൽ നമ്മൾ വേദനിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ ഈ ജന്മവും പോയി ഈ ജന്മത്തിൽ എന്താണ് വേദനിർദ്ദേശങ്ങൾ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ദ്രിയ ആസ്വാദനത്തിൽ മുഴുകുകയാണ് അപ്പൊ എന്താണ് പാപങ്ങൾ കൂടാണ് ആ പാപങ്ങൾ കൂടുന്നതിനനുസരിച്ച് അടുത്ത ശരീരം സ്വീകരിക്കുന്നു വേറെ എവിടെയോ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് വേറെ ഏതോ ഗ്രഹത്തില് അടുത്ത ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു ഇന്ദ്രിയ ആസ്വാദനത്തിന് അനുയോജ്യമായ തരത്തിലുള്ള ശരീരം അടുത്ത ജന്മം ആ ആത്മാവിന് ലഭിക്കുന്നു അപ്പൊ ഈ ജന്മത്തിൽ തന്നെ വേദനിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ അടുത്ത ജന്മത്തിലെ കാര്യം പറയണമോ ആ അവസ്ഥ പറയണമോ വ്യത്യസ്തങ്ങളായ ദിവ്യലോകങ്ങളിൽ വ്യത്യസ്ത തോതിലുള്ള ഭൗതിക സുഖങ്ങളുണ്ട് അവിടെയെല്ലാം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചവർക്ക് അളവറ്റ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും എങ്കിലും കൃഷ്ണാവബോധ പരിശീലനം വഴി ആധ്യാത്മിക ലോകങ്ങളിലേക്ക് ഉയരുക എന്നതാണ് മനുഷ്യന് സിദ്ധിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദം ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാര മാർഗം അത്രേ കൃഷ്ണാവബോധം അപ്പൊ എന്താണ് വേദങ്ങൾ പ്രകാരം എല്ലാ ഗ്രഹങ്ങളിലും സൂര്യനിൽ പോലും എന്താണ് അവിടെ ജീവിക്കാൻ ഉതകുന്ന ശരീരത്തോടു കൂടിയിട്ട് ആത്മാക്കളുണ്ട് എല്ലാ ഗ്രഹങ്ങളിലും എന്താണ് ആത്മാക്കളുണ്ട് ആ ഗ്രഹത്തിന് പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ശരീരത്തോടു കൂടിയിട്ട് ആത്മാക്കളുണ്ട് പക്ഷെ നമുക്കത് അറിയാൻ കഴിയില്ല കാരണം നമ്മളുടെ ജ്ഞാനത്തിനൊക്കെ പരിധികളുണ്ട് അല്ലെ നമ്മളുടെ കണ്ണിന് മുന്നിലെ കൺപീലി പോലും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ അത് അവിടെ ഉണ്ട് അതുപോലെ എന്താണ് സൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും നമ്മളുടെ ഇന്ദ്രിയങ്ങളെക്കാൾ വളരെ പവറുള്ള എന്താണ് എന്തൊക്കെ ഇനി കണ്ടുപിടിച്ചാലും മറ്റു ഗ്രഹങ്ങളിലെ ജീവനെ പറ്റിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും അറിവ് നേടാൻ സാധിക്കില്ല പക്ഷേ വേദങ്ങളില് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഗ്രഹങ്ങളിലും ജീവനുണ്ട് സൂര്യഗോളത്തിൽ പോലും എന്താണ് അവിടെ ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ശരീരത്തോടു കൂടിയിട്ട് ആത്മാക്കളുണ്ട് അപ്പൊ എല്ലാ ഗ്രഹങ്ങളിലും നമുക്ക് ശരീരം കിട്ടും ഈ ആത്മാക്കൾക്കൊക്കെ അവിടെയൊക്കെ ശരീരം കിട്ടുന്നതിനുള്ള കാര്യം എന്താണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മഫലങ്ങൾക്കനുസരിച്ച് എത്രത്തോളം ഇന്ദ്രിയാസ്വാദന പ്രവണത ഉണ്ടായിരുന്നു എത്രത്തോളം യജ്ഞങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്തെല്ലാം കർമ്മങ്ങളാണ് ആ ശരീരത്തിൽ ഇരുന്ന് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ശരീരം അടുത്ത ജന്മത്തില് അടുത്തൊരു ഗോളത്തില് അടുത്തൊരു ഗ്രഹത്തില് ആ ആത്മാവിന് കിട്ടുന്നു എന്നാൽ കൃഷ്ണാവബോധ പരിശീലനം വഴി കൃഷ്ണ ഭക്തി പരിശീലിക്കുകയാണെങ്കിൽ കൃഷ്ണ സേവന പ്രവർത്തനങ്ങളില് ഒരു ആത്മാവ് ഭൗതിക ശരീരത്തിലിരുന്ന് ഏർപ്പെടുകയാണെങ്കിൽ എല്ലാ ഭൗതിക ഗോളങ്ങളിലും എല്ലാ ഭൗതിക ഗ്രഹങ്ങളിലും എന്താണ് ജനന മരണ ചക്രങ്ങളുണ്ട് ജനന മരണം ഉണ്ട് അവിടെ ആ ഗ്രഹത്തിലെ ഇന്ദ്രിയാസ്വാദനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തിന് ഒരു നിശ്ചിത ഡ്യൂറേഷൻ ഉണ്ട് ഒരു നിശ്ചിത സമയം ആ ആത്മാവ് ആ ശരീരത്തില് ജീവിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാല് ആ ആത്മാവ് ആ ശരീരം ഉപേക്ഷിക്കണം അടുത്തൊരു ഗ്രഹത്തിലായിരുന്നാൽ കൂടി എന്നിരുന്നാലും പക്ഷേ നമ്മൾ കൃഷ്ണ സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മളുടെ ആത്മാവിന് പിന്നെ ഒരു ഗ്രഹത്തിലും ഒരു ശരീരവും സ്വീകരിക്കേണ്ടി വരുന്നില്ല കൃഷ്ണന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാം പിന്നീട് ആ ആത്മാവ് ജനന മരണ ചക്രത്തില് പെട്ടുപോകുന്നതേയില്ല
ग्रह शरीर आत्मा मिल शरीर इंद्रिय आस्वादन वे इंद्रिय आस्वादन नाम मोचन ने ना शरीर शरीर आवश्यम मन इंद्रिय विषय पिन्े आगान आ मन इष्ट प्रकार आत्मा अड़ शरीर मेट भौतिक जीवन एल प्रश्न परहार मार्गम अत्र कृष्णावबोध हरे कृष्ण एल नमस्कार नंदी जय श्री।